ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പാർട്ട്നർഷിപ്പ് ഡീഡ് എന്താണെന്ന് മനസ്സിലാക്കുന്നു. വാട്ട് ഈസ് മീൻ ബൈ ദി പാർട്ട്നർഷിപ്പ് ഡീഡ് ഓർ ആർട്ടിക്കിൾസ് ഓഫ് പാർട്ട്നർഷിപ്പ്. എ ഡോക്യുമെന്റ് കണ്ടെയ്നിങ് ദി ടേംസ് ഓഫ് പാർട്ട്നർഷിപ്പ് ആസ് അഗ്രീഡ് ബൈ ദി പാർട്ട്നേഴ്സ് ഈസ് കോൾഡ് പാർട്ട്നർഷിപ്പ് ഡീഡ്. അതായത് എല്ലാ പാർട്ട്നേഴ്സും സമ്മതിച്ച് ഉറപ്പുവരുത്തി എഴുതി വെക്കുന്ന, അവരുടെ ഓരോ ഇടപാടുകളെയും കുറിച്ച് എഴുതി വെക്കുന്ന പ്രമാണത്തെയാണ് ആർട്ടിക്കിൾസ് ഓഫ് പാർട്ട്നർഷിപ്പ് അല്ലെങ്കിൽ പാർട്ട്നർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. ആ പ്രമാണത്തിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? ദാറ്റ് ഇസ് എ കണ്ടൻസ് ഓഫ് പാർട്ട്നർഷിപ്പ് ഡീഡ്. ഫസ്റ്റ്, നെയിം ഓഫ് എഫേർട്ട്, സ്ഥാപനത്തിന്റെ പേരിനെ കുറിച്ച്, സ്ഥാപനത്തിന് ഏത് തരത്തിലുള്ള പേരാണ് യോജിക്കുന്നത് അതിനെ കുറിച്ച് വ്യക്തമായി എഴുതി വച്ചിരിക്കുന്നു. രണ്ടാമത്തത്, നെയിംസ് ആൻഡ് അഡ്രസ് ഓഫ് ഓൾ പാർട്ട്നേഴ്സ്, പാർട്ട്നർഷിപ്പിലെ എല്ലാ പാർട്ട്നേഴ്സിന്റെയും പേരും മേൽവിലാസവും ഉണ്ടായിരിക്കും. മൂന്നാമത്, നാച്ചുറൽ ആൻഡ് പ്ലേസ് ഓഫ് ബിസിനസ്, സ്ഥലവും അതുപോലെ ഏത് തരത്തിലുള്ള ബിസിനസ് ആണ് ആരംഭിക്കുന്നതെന്നും വ്യക്തമായി പാർട്ട്നർഷിപ്പ് ഡീഡിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടാകും. ഡേറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് പാർട്ട്നർഷിപ്പ്, ബിസിനസ് എന്നാണ് ആരംഭിക്കുന്നത്, ആരംഭിക്കേണ്ടുന്നത് എന്നതിനെ കുറിച്ച് വ്യക്തമായി എഴുതി വെച്ചിരിക്കും. ഡ്യൂറേഷൻ ഓഫ് പാർട്ട്നർഷിപ്പ്, അതായത് ഒരു പെർട്ടിക്കുലർ ജോബ് ചെയ്യാൻ വേണ്ടിയാണ് പാർട്ട്നർഷിപ്പ് ഉണ്ടാക്കിയിട്ടുള്ളതെങ്കിൽ ആ ജോബിന്റെ കാലാവധി കഴിയുമ്പോൾ പിരിച്ചുവിടേണ്ടതിനെ കുറിച്ച് പാർട്ട്നർഷിപ്പ് ഡീഡിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടാകും. ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ബൈ പാർട്ട്നേഴ്സ്, അതായത് ഓരോ പാർട്ട്ണറും കൊണ്ടുവരേണ്ടുന്ന ക്യാപിറ്റലിന്റെ അളവ് എത്രയാണെന്ന് വ്യക്തമായി പ്രതിപാദിച്ചിരിക്കും. ദി എമൗണ്ട് വിച്ച് ക്യാൻ ബി വിഡ്രോൺ ബൈ ഈച്ച് പാർട്ട്ണർ, അതായത് ഒരു പാർട്ട്ണർക്ക് എത്ര രൂപ വരെ സ്ഥാപനത്തിൽ നിന്ന് പിൻവലിക്കാം എന്നതിനെ കുറിച്ചും ഈ ഡോക്യുമെന്റിനകത്ത് വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ടാവും. റോൾസ് റിഗാർഡിംഗ് ഓപ്പറേഷൻ ഓഫ് ബാങ്ക് അക്കൗണ്ട്, അതായത് ഒന്നിൽ കൂടുതൽ ആളുകൾ ഉള്ളതുകൊണ്ട് അവരുടെ എല്ലാം പേരിൽ ഒരു ജോയിന്റ് അക്കൗണ്ട് ആരംഭിക്കുന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായ ഒരു ധാരണ നമുക്ക് പാർട്ട്നർഷിപ്പ് ഡീഡിനകത്ത് കാണാം. ഡിവിഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസസ്, സ്ഥാപനത്തിൽ ലഭിക്കുന്ന പ്രോഫിറ്റോ അല്ലെങ്കിൽ ലോസോ ഏത് റേഷ്യോവിൽ ഈക്വലി ആണോ അല്ല ഒരു പെർട്ടിക്കുലർ റേഷ്യോയിലാണോ വീതിക്കേണ്ടത് എന്നതിനെ കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടാവും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓർ ഡ്രോയിങ്സ് ഇഫ് എനി, അതായത് സ്ഥാപനം ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതേപോലെ ഡ്രോയിങ്സിന് ഇൻട്രസ്റ്റ് ഈടാക്കുന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ചും പാർട്ട്നർഷിപ്പിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടാകും. ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ ടു ദി ഫേം, അതായത് പാർട്ട്നർഷിപ്പിൽ നിന്ന് ഏതെങ്കിലും പാർട്ട്ണർ ലോൺ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് വ്യക്തമായി ഇതിൽ പ്രസ്താവിച്ചിട്ടുണ്ടാകും. അതുപോലെ സാലറീസും കമ്മീഷൻ, ഇവ നൽകണമോ വേണ്ടയോ എന്നതിനെ കുറിച്ച് പാർട്ട്നർഷിപ്പ് ഡീഡിനകത്ത് വളരെ വ്യക്തമായി നിർവഹിച്ചിട്ടുണ്ടാകും. ഡീറ്റെയിൽസ് ഓഫ് ഡിവിഷൻ ഓഫ് വർക്ക് എമംഗ് ദി പാർട്ട്നേഴ്സ്, അതായത് പാർട്ട്നേഴ്സിന് എത്ര വീതം വർക്കുകൾ വീതിച്ചു കൊടുക്കാമെന്ന് ഒരു ധാരണ പാർട്ട്നർഷിപ്പ് ഡീഡിനകത്ത് ഉണ്ടാകും. ദി അസർട്ടൈൻമെന്റ് ഓഫ് ഗുഡ് വിൽ ഓൺ അഡ്മിഷൻ, റിട്ടയർമെന്റ് ആൻഡ് ഡെത്ത് ഓഫ് എ പാർട്ട്ണർ, ഒരു പാർട്ട്ണറുടെ മരണമോ അല്ലെങ്കിൽ അയാളുടെ റിട്ടയർമെന്റോ അഡ്മിഷനോ നടക്കുന്ന സമയത്ത് ഗുഡ് വിൽ ഏത് രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് വിശദമായി പാർട്ട്നർഷിപ്പ് ഡോക്യുമെന്റിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും. സെറ്റിൽമെന്റ് ഓഫ് അക്കൗണ്ട്സ് ഇൻ ദി ഇവന്റ് ഓഫ് റിട്ടയർമെന്റ് ഓർ ഡെത്ത് ഓഫ് പാർട്ട്ണർ ഓർ ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം, ഒരു സ്ഥാപനം അല്ലെങ്കിൽ പാർട്ട്നർഷിപ്പ് പിരിച്ചുവിടുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ട്ണറുടെ മരണം സംഭവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവർ റിട്ടയർ ചെയ്യുകയാണെങ്കിൽ അവിടെ അവരുടെ അക്കൗണ്ടുകൾ ഏതൊക്കെ രീതിയിൽ സെറ്റിൽമെന്റ് നടത്താമെന്ന് പാർട്ട്നർഷിപ്പ് ഡീഡിനകത്ത് പറഞ്ഞിട്ടുണ്ടാകും. നെക്സ്റ്റ് നമുക്കറിയേണ്ടത് റൂൾസ് ആപ്ലിക്കബിൾ ഇൻ ദി അബ്സെൻസ് ഓഫ് പാർട്ട്നർഷിപ്പ് ഡീഡ്. പാർട്ട്നർഷിപ്പ് ഡീഡിന്റെ അഭാവത്തിൽ നമുക്ക് എന്തൊക്കെ റൂൾസ് ആണ് പാലിക്കേണ്ടത്? ഒന്ന്, പ്രോഫിറ്റ് ഓർ ലോസ് ഷെയറിംഗ്. പ്രോഫിറ്റ് ഓർ ലോസ് ഓർ ഷെയർ ചെയ്യുമ്പോൾ പാർട്ട്നർഷിപ്പ് ഡീഡ് ഇല്ല എങ്കിൽ, ആ സ്ഥാപനത്തിന് പാർട്ട്നർഷിപ്പ് ഡീഡ് ഇല്ല എങ്കിൽ പ്രോഫിറ്റോ തുല്യമായി വീതിക്കാം എന്ന് ഒരു റൂൾസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പാർട്ട്നർഷിപ്പ് ഡീഡിന്റെ അഭാവത്തിൽ രണ്ടാമതായി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ കുറിച്ച് പറഞ്ഞിരിക്കും. ഇൻ ദി അബ്സെൻസ് ഓഫ് പാർട്ട്നർഷിപ്പ് ഡീഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നീഡ് നോട്ട് ബി അലൗഡ്. ഏതെങ്കിലും സ്ഥാപനം പാർട്ട്നർഷിപ്പ് ഡീഡ് ഉണ്ടാക്കാതിരിക്കുകയാണെങ്കിൽ അവര് യാതൊരു കാരണവശാലും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നൽകേണ്ടതില്ല. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, അതായത് പാർട്ട്നർഷിപ്പ് ഡീഡ് ഇല്ല എങ്കിൽ നോ ഇൻട്രസ്റ്റ് വിൽ ബി ചാർജ്ഡ് ഓൺ ഡ്രോയിങ്സ് മെയ്ഡ് ബൈ പാർട്ട്നേഴ്സ് ഇഫ് ദർ ഇസ് നോ മെൻഷൻ ഇൻ ദി ഡീഡ്. അതായത് പാർട്ട്നർഷിപ്പ് ഡീഡില്
എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നൽകേണ്ടതുള്ളൂ അല്ലെങ്കിൽ ആ സ്ഥാപനം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കൊടുക്കേണ്ടതില്ല ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഇൻ ദി അബ്സൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീൽ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഷുഡ് ബി 6% പെർ ആനം അതായത് പാർട്ട്ണർഷിപ്പ് ഡീഡിന്റെ അഭാവത്തിൽ ഏതെങ്കിലും ഒരു പാർട്ട്ണർ ലോൺ എടുക്കുകയാണെങ്കിൽ ആ ലോൺ എടുത്തതിന് 6% ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാമെന്ന് വളരെ വ്യക്തമായി റൂൾസ് ഉണ്ടാക്കിയിട്ടുണ്ട് റെമുനറേഷൻ ടു പാർട്ട്ണേഴ്സ് പാർട്ട്ണേഴ്സ് ആർ നോട്ട് എൻടൈറ്റിൽഡ് ടു എനി സാലറി ഓർ അതർ റെമുനറേഷൻ പാർട്ട്ണർഷിപ്പ് ഡീഡിന്റെ അഭാവത്തിൽ ഒരു പാർട്ട്ണേഴ്സിനും ഒരു റെമുനറേഷനോ അല്ലെങ്കിൽ മറ്റ് പ്രതിഫലങ്ങളോ നൽകേണ്ടതില്ല